അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല വാബർക്കാത്തു. അലഹമ്മദില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, റജബ് 27 തിങ്കളാഴ്ച മിഅ്റാജ് നോമ്പിൻ്റെ ദിവസമാണ്. മിഅ്റാജിലെ നോമ്പ് ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ 60 വർഷം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അള്ളാഹു അവന് നൽകുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് മഹാനായ ഇമാം ഗസ്വാലി റളിയല്ലാഹു അൻഹു ഹിയാ ഉലുമുദ്ദീനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ മിഅ്റാജിലെ ഒരു നോമ്പ് കൊണ്ട് മിഅ്റാജ് റജബ് 27-ൻ്റെ നോമ്പിന് അള്ളാഹു നമുക്ക് 60 വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലം നൽകും. അള്ളാഹു നമുക്കതിൻ്റെ തോഫീക്ക് നൽകുമാറാവട്ടെ. ഈ റജബ് 27-ൻ്റെ നോമ്പിന് വേറൊരു പ്രത്യേകത, അത് തിങ്കളാഴ്ച ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ നിയ്യത്ത് വെക്കുമ്പോൾ റജബ് 27-ൻ്റെ മിഅ്റാജ് നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി. അതോടുകൂടെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പായ തിങ്കളാഴ്ച നോമ്പിനെയും അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി എന്ന രണ്ട് നിയ്യത്ത് ഇതിൽ വെക്കാവുന്നതാണ്. അള്ളാഹു അതിൻ്റെയും പ്രതിഫലം നമുക്ക് കൂട്ടിത്തരുന്നതാണ്. അതോടുകൂടെ കഴിഞ്ഞ റമദാൻ മാസത്തിൽ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ, ഇനി റമദാനല്ലേ നമ്മളിലേക്ക് വരുന്നത്, അതിൻ്റെ മുമ്പ് കള്ളവ് വീട്ടണമല്ലോ, അപ്പോൾ റമദാൻ മാസത്തിൽ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എനിക്ക് റമദാനിൽ നഷ്ടപ്പെട്ട ആ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ കള്ളവ് വീട്ടുന്നു എന്ന നിയ്യത്തും ഇതോടുകൂടി വെക്കുന്നതാണ്. അപ്പോൾ റമദാൻ മാസത്തിൽ നോമ്പ് നഷ്ടപ്പെട്ട ഒരാൾ റജബ് 27-ൻ്റെ നോമ്പ് നോക്കുമ്പോൾ മൂന്ന് നിയ്യത്ത് വെക്കുക. ഒന്ന്, റമദാനിൽ എനിക്ക് നഷ്ടപ്പെട്ട നോമ്പിനെ അള്ളാഹുവിന് വേണ്ടി ഞാൻ കള്ളവ് വീട്ടുന്നു എന്ന നിയ്യത്ത്. രണ്ടാമത്തേത്, മിഅ്റാജിൻ്റെ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടുന്നു എന്ന നിയ്യത്ത്. മൂന്ന്, തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്തായ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റുവീട്ടുന്നു എന്ന് കരുതുക. ഇനി റമദാന് നോമ്പ് നഷ്ടപ്പെട്ടിട്ടില്ല, മിഅ്റാജിൻ്റെ നോമ്പ് എടുക്കുന്ന ഒരാൾക്ക് നിയ്യത്ത് വെക്കേണ്ടത് മിഅ്റാജിൻ്റെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റുവിട്ടുന്നു. അതോടുകൂടെ തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്താക്കപ്പെട്ട നോമ്പിനെയും അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റുവിട്ടുന്നു എന്ന നിയ്യത്ത് വെക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. എല്ലാ വിഷമത്തിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. ഇപ്പോഴത്തെ സാഹചര്യം, കൊറോണ എന്ന വലിയ മാരകമായ വൈറസ് പരീക്ഷണം, അള്ളാഹുവെ ഞങ്ങൾക്ക് ഇനി സലാമത്ത് നൽകണേ അള്ളാഹ്. എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റിത്തന്ന് അള്ളാഹുവെ, നീ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കാനും നിൻ്റെ സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. റഹ്മാനെ, മരണപ്പെട്ടുപോയവരെ ഖബർ നീ സ്വർഗമാക്കണേ അള്ളാഹ്. അള്ളാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ദുആ വസിയത്തോടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.